എക്സ്ക്യൂസ് മീ, ഒരു കാര്യം മാത്രം നോക്കിയാ മതി, ഞങ്ങളുടെ ഗൗതമാണല്ലോ ജയിച്ചത്. ബാക്കി കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയണ്ട. ഓക്കെ, അതുകൊണ്ടാ ബെറ്റ് വെച്ച 1000 രൂപ വേഗം ഒന്ന് തന്നേക്ക്. ആക്ച്വലി ഞങ്ങൾ വിട്ടു, നിങ്ങളുടെ കയ്യിൽ ഇത്രയും പണം ഒന്നും കാണില്ല. നിങ്ങളോടത് ചോദിക്കുന്നത് തന്നെ മണ്ടത്തരാം, ഞങ്ങൾ ജയിച്ചല്ലോ. അത് മതി, ഞങ്ങളെ തോപ്പിക്കാന്ന് കരുതി അഹങ്കരിച്ചല്ലേ. നടക്ക്, നമുക്ക് വീട്ടിൽ പോവാം. ജയിക്കേണ്ടത് അത്ര വലിയ ആവശ്യമായിരുന്നില്ല, ആ ചെറിയച്ഛനെ സഹായിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അതിനേക്കാൾ വലുതൊന്നും അല്ല ഈ പന്തയത്തിൽ ജയിക്കുന്നത്. തോൽക്കുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല, മനസാക്ഷിയില്ലാതെ ജീവിക്കുന്നതാണ് തെറ്റ്. ആ ചെറിയച്ഛൻ വീഴുന്നത് കണ്ടിട്ടും ഞാൻ ചെറിയച്ഛനെ സഹായിക്കാതെ ജയിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിരുന്നെങ്കിൽ അതായിരുന്നു തെറ്റ്. ഞാൻ തോറ്റപ്പോ നിനക്ക് മനസ്സിന് വിഷമായില്ലേ വീര? ശരിയേ രൺവീരേട്ടാ, ഈ ഒരു കാര്യം ഞാൻ ആലോചിച്ചതേ ഇല്ലട്ടോ. അപ്പൊ ശരിക്കും ഇവിടെ ജയിച്ചിരിക്കുന്നത് എന്റെ രൺവീരേട്ടാൻ തന്നെയാ. ശരിയാ, നമ്മുടെ രൺവീർ തന്നെ ഇവരൊക്കെ എത്ര വലിയ ലൂസേഴ്സ് ആണല്ലേ. അല്ലാതെ ജയിച്ചത് നമ്മളാ, എന്നിട്ട് ജയം സെലിബ്രേറ്റ് ചെയ്യുന്നത് അവര്. ലൂസേഴ്സ്. അങ്ങനെയല്ല ഗൗതം. നോ ആഷ്, ഗൗതം ജയിച്ചിട്ടും പരാജയപ്പെട്ട പോലെയാ. ആക്ച്വലി ജയിച്ചത് ആ രൺവി തന്നെയാ. ജയിച്ചി, ഞാൻ വേഗം ഈ ചീര ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ജയിച്ചി, ഞാനൊരു കാര്യം പറയാൻ ശരിക്കും മറന്നുപോയി. ഞാൻ ഇന്ന് ബൽവന്തേട്ടന്റെ വീട്ടിൽ പോയില്ലേ, അവരെ ഇങ്ങോട്ട് ഭക്ഷണത്തിന് ക്ഷണിക്കാൻ. അവിടെ വെച്ച് ഞാൻ ബാസുരിയെ കണ്ടിരുന്നു. അവരുടെ വേഷം കണ്ട് ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. അതും പോരാഞ്ഞ് മുടി കെട്ടി വെച്ചതോ, വികൃതമായ രീതിയിൽ ആരോ മാന്തി പറിച്ച പോലെ. ലിപ്സ്റ്റിക് തേച്ചിരിക്കുന്നതോ, ഇന്ന് തന്നെ അത് മുഴുവൻ തേച്ചില്ലെങ്കിൽ ആരോ അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ പോലെ. ബാസുരിക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഈ ബാസുരിയുടെ ഒരു കാര്യം, എന്റെ റബ്ബേ, വീട്ടില് വിരുന്നുകാരി വന്നപ്പോ അവള് മതി മറന്നിരിക്കുക. എടി കാന്താരി, എന്റെ ലസ്സി എടുത്തോണ്ട് നീ എങ്ങോട്ടാ മുങ്ങിയത്? എനിക്ക് നല്ല ക്ഷീണമുണ്ട് തടിച്ചെളിമേ. നമുക്ക് കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാം. എന്റെ റബ്ബേ, ഇനി ഞാൻ എന്താ ചെയ്യാ? എന്റെ പൊന്നെ രൺവി, വീരാ, രണ്ടുപേരും ചെന്ന് കുളിച്ച് വൃത്തിയായിട്ട് വന്നേ. ബൽവന്തേട്ടന്റെ വിരുന്നുകാരൻ ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ ഡൽഹിക്കാര് ഞാൻ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. അവരെന്തിനാ ഇങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ വരുന്നേ? എന്തിനാന്ന് ചോദിച്ച? അവരും നമ്മുടെ അതിഥികളാണ് മോനെ, നമ്മൾ വിളിച്ചതുകൊണ്ടല്ലേ അവരിങ്ങോട്ട് വരുന്നത്. പിന്നെ അതിഥികളെ സൽക്കരിക്കേണ്ടത് നമ്മുടെ കടമയാ. നമ്മുടെ ഗ്രാമത്തിനും അതാണ് അന്തസ്. തല്ലിപ്പള്ളി പിള്ളേർ ഇങ്ങോട്ട് വരുന്നല്ലേ പറഞ്ഞു, അവര് വരുമ്പോ അവരെ ഇവിടെ ഇരുത്താം. ഇവിടെ ഇരിക്കുമ്പോ സൂചി അവരെ ചന്തിയിൽ കുത്തി കയറും. അപ്പൊ ഒരു ശബ്ദം കേക്കാം, നല്ല രസമായിരിക്കും. അവരെ നമുക്കൊന്ന് പാഠം പഠിപ്പിക്കണം. വീര, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അവര് നമ്മുടെ അതിഥികളല്ലേ. അവര് തല്ലിപ്പൊളികളാണ് രൺവീരേട്ട, തല്ലിപ്പൊളികൾ. പട്ടണത്തിന്ന് വരുന്നതൊക്കെ തെമ്മാടികളാ. അവരുടെ ഉടുപ്പുകൾ മാത്രമേ നന്നായിട്ടുണ്ടാവുള്ളൂ. വീര, ആ കുട്ടികൾ ടൗണിൽ നിന്ന് വരുന്നവരാ. അവര് അഹങ്കാരികളാണെന്നുള്ളത് ശരിയാ, പക്ഷെ എന്ന് വെച്ചൊരിക്കലും ടൗണിലുള്ള എല്ലാവരും അങ്ങനെയൊന്നും അല്ല കേട്ടോ. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ഗ്രാമത്തിലെ ബൽദേവ് ഒരു തെമ്മാടിയാണ് എന്ന് കരുതി ഇവിടെയുള്ള എല്ലാ കുട്ടികളും തെമ്മാടികളാണോ? അല്ലല്ലോ, തീർച്ചയായിട്ടും ടൗണിന് നല്ല കുട്ടികളും ഉണ്ടാവുന്നേ. നീ ആ പിള്ളേരുടെ ചീത്ത സ്വഭാവമൊക്കെ അങ്ങ് മറന്നേക്ക്. എന്നിട്ട് നല്ല കാര്യങ്ങൾ വല്ലതുണ്ടെങ്കിൽ അത് പഠിക്കാൻ നോക്ക്. അവരുടെ വൃത്തിയും വെടുപ്പും, എല്ലാവരോടും സംസാരിക്കാനുള്ള കഴിവ്, അതൊക്കെ പഠിക്കേ. മനസ്സിലായോ നിനക്ക്? പിന്നൊരു കാര്യം പ്രത്യേകം ഓർമ്മയാണ്, അവര് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് അതിഥികളായിട്ടാണ്. അതിഥികളെ നമ്മൾ നല്ലപോലെ സൽക്കരിക്കണം, അത് നല്ല രീതിയിൽ. മനസ്സിലായോ? രൺവീരേട്ടാ, നമ്മൾ അവരുടെ അതിഥികളല്ലോ. അപ്പൊ അവര് നമ്മളടുത്ത് നന്നായിട്ട് പെരുമാറുവോ?
രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുന്നേ. പോയി കുളിക്കാൻ നോക്ക്. ജയച്ചി, ഇതെന്റെ മൂത്ത മോനാ ഗൗതം. ഇത് ഞങ്ങളുടെ വീട്ടിലെ കൊച്ചു രാജകുമാരി മിങ്ക്. പ്രിൻസസ് എന്നാ ഇവളെ വിളിക്കുക. എനിക്കൊരു മോളും കൂടി ഉണ്ട്. പുറത്ത് വണ്ടിയിൽ നിന്ന് അവൾ എന്തൊക്കെയോ സാധനങ്ങൾ എടുക്കുക. ഇത് ഇവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാ മനു. നമ്മുടെ മോനെ പോലെ തന്നെയാ. നന്നായി വരട്ടെ മക്കളെ. എടോ പെങ്ങളെ ഒന്ന് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്ക. ഇതെന്റെ ഭാര്യ പ്രിയ. അയ്യേ, ഇതെന്താ ബാസുരി? എന്തു കോലവാ? നിനക്ക് എന്താ പറ്റിയേ? എനിക്ക് ആളെ മനസ്സിലായില്ല കേട്ടോ. അയ്യേ, എന്താ നീ കാട്ടിക്കൂട്ടിയേക്കുന്നത്? എങ്ങനെയുണ്ട് ജയേച്ചി, കാലം മാറുമ്പോ കോലം മാറണം എന്നാണല്ലോ. എന്നവാ സൂക്ഷിച്ചു മോളെ, കാല് മടങ്ങി കാണുമല്ലേ. പിന്നെ മടങ്ങൂലേ, ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? അത് ഇവിടെ ഈടായിട്ട് ഇങ്ങനെയാ. വാ, നമുക്കിരിക്കാം. എല്ലാവരും ഇരിക്കൂ, ഇവിടെ ഇരുന്നോളൂ. വരൂ, ഞാൻ കുടിക്കാൻ എടുത്തോണ്ട് വരാം. ഈ ഡാഡി എന്തിനാ നമ്മളെ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന്? ഇതാ മുടിഞ്ഞ രൺവീരനെ വീരനെ വീടാ. എന്താ? ഓ വാവ്, ഇനിയപ്പൊ നല്ല രസമായിരിക്കും. മോനെ വാ വാ വാ. ഇതാ എന്റെ മോൻ രൺവീർ. അനുഗ്രഹമായിരിക്കും. നന്നായി വരട്ടെ മോനെ, നന്നായി വരട്ടെ. ഗോഡ് ബ്ലസ് യു. ഇങ്ങു വാ മോനെ, ആ ഇങ്ങു വാ. അല്ല, ഈ ചക്രം ഇവിടെ കൊശവന്റെ പണിയാരാ ചെയ്യുന്നത്? അശോകേ, അത് കൊശവന്റെ പണിയൊന്നുമല്ല, കലാകാരന്റെ കരവിരുത. നമ്മുടെ രൺവീറിനെ ഇതിലൊക്കെ താല്പര്യ. മൺപാത്രങ്ങൾ ഉണ്ടാക്കി അതൊക്കെ അലങ്കരിച്ചു വെക്കല ഇവന്റെ പണി. ഞങ്ങളുടെ ഗ്രാമത്തിലെ ഏറ്റവും കഴിവുള്ള കുട്ടിയായവൻ. പുലിയാണിവൻ, പുലി. വെരി ഗുഡ്. ഇവനൊരു അത്ഭുതം തന്നെ. ഈ വയസ്സിൽ ഇത്രയും കരവിരുതോ? ഇന്നത്തെ കുട്ടികൾക്ക് വീഡിയോ ഗെയിം വിട്ട് എഴുന്നേൽക്കാൻ പോലും സമയമില്ല. പക്ഷേ ഇവനിവിടെ. വെരി ഗുഡ്, ഐ അപ്രീഷിയേറ്റ്. ഡാഡ് എപ്പോഴും ഇങ്ങനെയാ നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുക. വെയിറ്റ് ആൻഡ് വാച്ച്. വാച്ചോ? നിനക്ക് വാച്ച് വേണമായിരുന്നോ? ഞാനത് വീട്ടിൽ വെച്ച് മറന്നല്ലോ. ഒന്ന് മിണ്ടായിരിക്കടാ. കുഞ്ഞമ്പിളി, ചെല്ലുമോനെ, കുട്ടികളെ അങ്ങോട്ടുണ്ടേ കളിപ്പിക്ക്. നിനക്ക് കൂട്ടുകൂടൊന്നും വേണ്ടേ? രൺവി, ചെല്ലുമോനെ. അങ്ങോട്ട് ചെല്ലുമോനെ, മെടുക്കനായിട്ട് ചെല്ല. കൂട്ടുകാരാവാലേ, എടുത്തോ ചൂയിങ്ങം കഴിക്ക്. എന്താ നോക്കുന്ന ലോസൻ? നിനക്ക് ഷോക്ക് അടിച്ചോ? കൂട്ടുകൂടാ വന്നല്ലേ. അത് കണ്ടോ, കുട്ടികളൊക്കെ കൂട്ടായെന്ന് തോന്നുന്നു. കുഞ്ഞമ്പിളി, വീര എവിടെയാ? വിരുന്നുകാരെല്ലാം എത്തിയിട്ടും
കാന്താരിയെ കാണുന്നില്ലല്ലോ. വീരാ വീരാ, ക്യൂട്ടല്ലേ? അയ്യോ വീരേ, ഇതെന്തൊരു കോലാ പെണ്ണേ. വീരേ, ഇത് എന്റെ ബാൻഡല്ലേ, നീ എന്തിനു തിരുത്തിട്ട്? പട്ടണത്തിലുള്ള പെൺകുട്ടികളൊക്കെ ഇങ്ങനെ വേഷം കെട്ടാ, അതുകൊണ്ട് ഞാൻ വിട്ടത്. ഞാനിപ്പോ നല്ല കാര്യല്ലേ പഠിച്ചത്. ഇവളെല്ലാവരും അനുകരിക്കുന്ന തിരക്കിലാണല്ലോ. നിന്റേതുപോലത്തെ ഫ്രോക്ക് ഇടാനാ ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ എന്റെ കയ്യിൽ അങ്ങനത്തെ ഫ്രോക്കൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാ ഞാൻ ഇതിട്ടത്. ഇത് കണ്ടോ, കയറും ഞാൻ നന്നായിട്ട് വലിച്ചു കെട്ടിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ, നിന്നെ പോലെ തന്നെ ഇല്ലേ ഇപ്പോ. എന്തീ ആഷ് ചേച്ചി, ചേച്ചി തന്നെ പറഞ്ഞേ, ഇവളുടെ തൊണ്ടയ്ക്ക് വല്ല അസുഖമുണ്ടോ? അതുകൊണ്ടാണോ അവളിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതിരിക്കട്ടെ ആഷ് ചേച്ചി, ചേച്ചി തന്നെ പറഞ്ഞേ, ഞാൻ കാണാൻ എങ്ങനെയുണ്ട്? ലൗലി കാർട്ടൂണ് പോലെയുണ്ട്. കേടില്ലേ രൺവീരേട്ടാ, ആഷ് ചേച്ചി ഇപ്പൊ സമ്മതിച്ചല്ലോ. ഞാനിപ്പൊ ക്യാരറ്റ് ഉണ്ണ പോലെയുണ്ട്. ഞാനിപ്പൊ ശരിക്കും ക്യാരറ്റ് ഉണ്ണ പോലെ ഇല്ലേ? വെരി ഗുഡ്, കുട്ടികൾ എത്ര പെട്ടെന്ന് കൂട്ടുകാരായത്. കണ്ടില്ലേ കുട്ടികളല്ലേ, ഇത്രയും നേരം മതി അവർക്ക് കൂട്ടുകൂടാൻ. എന്നാ ഞാൻ ഭക്ഷണമൊക്കെ എടുത്തു വെക്കാം. രൺവീ, മോൻ കുട്ടികളെ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക. എല്ലാരും വരൂ. ഇത് കണ്ടോ, എന്റെ രൺവീരേട്ടൻ കലങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ഞാൻ നന്നായിട്ട് ഡ്രോയിങ് വരയ്ക്കാറുണ്ട്. എന്തൊരു ചൂടല്ലേ ഇവിടെ. സീരിയസ്ലി? അത് സാരാ, കണ്ട ഞാൻ ഈ ഫാന്റെ സ്പീഡ് കൂട്ടി തരാം, അതിനുശേഷം നിങ്ങൾക്ക് ചൂടെടുക്കില്ല. ഇപ്പൊ നിങ്ങൾക്ക് ആർക്കും ചൂടെടുക്കുന്നില്ലല്ലോ. ഈ മൺപാത്രങ്ങളെല്ലാം രൺവീർ ഉണ്ടാക്കിയതാ. ഇനി ഞാൻ കാണിച്ച് തരാടാ രൺവീർ. കാറ്റടിച്ചപ്പോ വീണതായിരിക്കും നിന്റെ ഈ മൺപാത്രങ്ങൾ. നീ ആ ഫാൻ ഫാസ്റ്റ് ആക്കിയില്ലേ, അതുകൊണ്ടാ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ നേരിട്ട് കണ്ടതാ, നീ തന്നെ എന്റെ രൺവീരിട്ടുണ്ടാക്കിയ കലങ്ങൾ താഴെ ഇട്ടത്.
കലം തകർന്ന പോലെ ഞാൻ നിന്നെ തകർക്കും. വേണ്ട വീര, സാരൂല. എല്ലാരും വന്നേ, അവിടെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. വരൂ. രൺവീരേട്ടാ, ഏട്ടനെ എന്തിനു വേണ്ടി എന്നെ ആ സമയത്ത് തടഞ്ഞത്? ഞാൻ അവന്റെ തെമ്മാടത്തേരം നേരിട്ട് കണ്ടതാ. സത്യായിട്ടും സത്യം ഞാൻ പറയുന്നത്, ഏതോ പശു പുറകെ ഓടിയതാ. അത് സാരമില്ല വീര, എനിക്കതിലെ യാതൊരു വിഷമവുമില്ല. നമുക്കത് ഇനിയും ഉണ്ടാക്കാലോ. രൺവീരേട്ട, ഞാൻ അവന്റെ പാപ്പാജിയുടെ അടുത്ത് പരാതി വരട്ടെ. പറഞ്ഞ അവൻ ഇന്ന് രാത്രി നന്നായിട്ട് ഡോസ് കിട്ടും. വേണ്ട വീര, നീ ആരോടൊന്നും പറയാൻ പാടില്ല. അവര് നമ്മുടെ വീട്ടിലെ അതിഥികളായിട്ട് വന്നവരല്ലേ. ഞാൻ പറഞ്ഞൊക്കെ നിനക്ക് ഓർമ്മയില്ലേ? അയ്യോ വേണ്ട രത്ന, ഞാൻ കൈകൊണ്ട് കഴിച്ചോളാം. ഒരെണ്ണം ദേ ഇവൾക്ക് കൊടുത്തോളൂ. താങ്ക് യു. എനിക്കും അത് ഒരെണ്ണം വേണേ. കൊള്ളാം, അതും തുടങ്ങി. അയ്യോ, ഇതിനകത്ത് മുഴുവൻ വെളുത്ത പുഴുക്കളാണല്ലോ. നഗരത്തിൽ ജീവിച്ചതല്ലേ, അവർക്ക് അങ്ങനെ കഴിക്കുന്നത് ഒരു ശീലോ? അവർക്കൊരു കയ്യിലും കൊടുക്ക്, അടുക്കളയിൽ ഞാൻ തൂക്കിയിട്ടിട്ടുണ്ട്. എടുത്തോ. കുടിക്കാൻ ഇവിടെ കൂൾ ഡ്രിങ്ക്സ് ഒന്നും കിട്ടില്ല അല്ലേ? മോനെ, നിങ്ങൾ ഇതൊക്കെ എപ്പോഴും ടൗണിൽ കഴിക്കുന്നതല്ലേ, ഇപ്പൊ ഗ്രാമത്തിലെ ഭക്ഷണം ഒന്ന് കഴിച്ചു നോക്ക്. മോളെ, നീ ചെന്ന് ലസ്സി എടുത്തോണ്ട് വാ. സേമിയല്ലേ അത്? ഗൗതമേ, ഞാൻ നിന്നെ ശരിയാക്കി തരാടാ. അയ്യോ വേണ്ട രത്ന, ഞാൻ കൈകൊണ്ട് കഴിച്ചോളാം. ഒരെണ്ണം ദേ ഇവൾക്ക് കൊടുത്തോളൂ. താങ്ക് യു. എനിക്കും അത് ഒരെണ്ണം വേണേ. കൊള്ളാം, അതും തുടങ്ങിയോ. അയ്യോ, ഇതിന് മുഴുവൻ വെളുത്ത പുഴുക്കളാണല്ലോ. പിന്നെന്താ മോനെ, നീ എന്താ തീരുമാനിച്ചിരിക്കുന്നു? വലുതാവുമ്പോ ആരാവാന മോഹം? ചെറിയ ചാ, എനിക്ക് വലുതാവുമ്പോ പാപ്പാജി ആവണമെന്ന് ആഗ്രഹം. എന്തുപറ്റി ഗൗതമോനെ? ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാനാ ലസിക്കാകത്തെ കുറച്ച് സേമിയായിട്ടുണ്ടായിരുന്നു, അത് കണ്ടപ്പോ വെളുത്ത പുഴുവാണെന്ന് മറ്റോ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അതിഥികളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലേ? ആ മോനെ, എനിക്കൂടെ കുറച്ച് വെള്ളം. എന്താ മോനെ, എന്തൊക്കെയാ നിന്റെ പ്ലാൻ? വലുതാവുമ്പോ ആരാവാനാ മോഹം? ചെറിയ ചാ, എനിക്ക് വലുതാവുമ്പോ പാപ്പാജി ആവണമെന്ന് ആഗ്രഹം. ഓഹോ, ഹഹ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 ഹ
എന്താ ഇത് ഡാഡി? ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എനിക്ക് എന്റെ പാപ്പാജിയെ പോലെ ആവാൻ ആഗ്രഹം. പാപ്പാജി എല്ലാവരുടെയും കാര്യങ്ങളും നന്നായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു, ഒരിക്കലും തെറ്റുകളൊന്നും ചെയ്യില്ലായിരുന്നു, അമ്മയെ പൊന്നുപോലെ നോക്കുമായിരുന്നു. ഞാനും അതുപോലെ ആവണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇതെന്താ ഇതിൽ ഇത്ര ചിരിക്കാൻ എന്തിരിക്കുന്നു? ഈ ചെറിയ പ്രായത്തിൽ അവൻ പറഞ്ഞത് എത്ര വലിയ കാര്യമാ. നിങ്ങൾ എല്ലാവരും അവൻ്റെ അടുത്ത് നിന്ന് ഇതൊക്കെ പഠിക്ക്. മോളെ ഐശ്വര്യ, നീ വലുതായതും ആരാവാൻ പോവാ? എയർ ഹോസ്റ്റസ്. എനിക്കാണെങ്കിൽ പൈലറ്റ് ആവണമെന്ന് ആഗ്രഹം. എന്ന് പറഞ്ഞാൽ എന്താ? പറക്കുന്ന എയ്റോപ്ലെയിൻസ് ഇല്ലേ, അതിനകത്ത് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ആളാ എയർ ഹോസ്റ്റസ്. എന്നോട് കൂടി ഒന്ന് ചോദിക്കുന്നേ, ഞാൻ വലുതാവുമ്പോ ആരാവും അറിയണ്ടേ? എന്റെ മോളെ, മോളുടെ ആഗ്രഹം എന്താന്ന് പറഞ്ഞ് കേക്കട്ടെ. എനിക്കൊരു കൃഷിക്കാരി ആവണോന്ന. വെരി ഗുഡ്. കൃഷിക്കാരിയോ? ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മൾ എല്ലാവരും കൂടി ഒരു പിക്നിക്കിന് പോവാ. കോട്ടയ്ക്ക് താഴെയുള്ള ഒരു തടാകമില്ലേ? വീരമോളെ, നീ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ? ഞാനിങ്ങോട്ട്.